നടിയെ ആക്രമിച്ച കേസിൽ കാവ്യയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിനായി നെട്ടോട്ടം ഓടുകയാണ് കാവ്യ. ഇപ്പോൾ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. കേസിൽ കാവ്യ മാധവനെ പ്രതിയാക്കി അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാവ്യ ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. മാഡം കാവ്യ തന്നെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാം പ്രതി പൾസർ സുനി പറയുന്ന മാഡം കാവ്യയാണെന്ന മൊഴിയുടെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ആലുവയിലെ വീട്ടിൽ വെച്ച് കാവ്യയെ ചോദ്യം ചെയ്യാമെന്ന ക്രൈംബ്രാഞ്ചിനെ കാവ്യ അറിയിച്ചെങ്കിലും പിന്നീട് തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നു. അതോടെ എവിടെ വെച്ച് ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന കാവ്യയുടെ ക്രൈംബ്രാഞ്ച് ചോദിച്ചെങ്കിലും കാവ്യ മറുപടിയൊന്നും തന്നെ നൽകിയിട്ടില്ല. ചെന്നൈയിലുള്ള കാവ്യ മാധവൻ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കാവ്യ തിരികെ എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടാതെ കാവ്യയ്ക്ക് സുഖമില്ല എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കാനാണ് കാവ്യ ഇങ്ങനെ ഒരു അതിബുദ്ധി കാണിക്കുന്നത്. ചോദ്യം ചെയ്യലിന് മുമ്പിൽ കാവ്യ പതറിയാൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന പക്ഷം അറസ്റ്റിന് തൽക്കാലം സാധ്യതയുണ്ടാകില്ല. കൂടാതെ ചോദ്യം ചെയ്യൽ നീട്ടാനും സാധ്യതയുണ്ട്. കേസിന്റെ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ പലപ്പോഴും അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ കരഞ്ഞു കാണിച്ച വ്യക്തമല്ലാത്ത മറുപടികളായിരുന്നു കാവ്യ നൽകിയത്. പൾസർ സുനിയെ തനിക്കറിയില്ല എന്നും ഗായിക റിമി ടോമി വിളിച്ചപ്പോഴായിരുന്നു നടി ആക്രമിക്കപ്പെട്ട വിവരം താൻ അറിഞ്ഞതെന്നുമാണ് കാവ്യ ഇതിനു മുൻപ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.